കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ജ്വലിക്കുന്ന ദീപമായ വിശുദ്ധ ചാവറയച്ചനെ മാറ്റി നിർത്തി ഒരു ചരിത്ര പഠനമോ? കേരളം ഭ്രാന്താലയമായിരുന്ന 19-ാം നൂറ്റാണ്ടിൽ ഇരുൾ നിറഞ്ഞ കേരളത്തിൽ സംസ്കാരത്തിന്റെ പ്രഭചൊരിഞ്ഞ ഋഷിവര്യനായിരുന്നു ചാവറയച്ചൻ. പള്ളിയോടൊപ്പം പള്ളിക്കുടങ്ങൾ പണിയുകയും പള്ളിയുടെ പൊന്നിൻ കുരിശ് വിറ്റും പാവപ്പെട്ടവരുടെ വിശപ്പകറ്റണമെന്നും ദരിദ്രരെയും ദളിതരെയും അക്ഷരാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും പള്ളിക്കുടങ്ങളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കണമെന്നും ഇന്നേക്ക് 1.5 നൂറ്റാണ്ട് മുൻപ് കൽപ്പനയിറക്കിയ മറ്റൊരു സാംസ്കാരിക നായകനും കേരളത്തിലില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ പള്ളികളിൽ പിടിയരി പിരിച്ചെടുത്തും ഉദാരമതികളിൽ നിന്ന് സഹായം തേടിയതുമൊക്കെ കേരളം മറന്നുപോയതുപോലെ കേരളത്തിലെ പൊതുസാക്ഷരതയും പൊതുസംസ്കാരവും ഇത്രയേറെ വളരാനും കേരളം ആരോഗ്യത്തിലും അക്ഷരജ്ഞാനത്തിലും ആഗോള നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്യാൻ വഴികൾ വെട്ടിത്തുറന്നത് ചാവറയച്ചനും അദ്ദേഹം സ്ഥാപിച്ച CMI CMC സന്യാസ സമൂഹങ്ങളുമായിരുന്നു എന്ന ചരിത്ര സത്യം മറച്ചു വച്ചൊരു പാഠപുസ്തകവും ഇവിടെ ഇറക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെയൊരു ചരിത്ര നായകനെ, ഉത്തമനായ ക്രൈസ്തവ സന്യാസാചാര്യനെ ചരിത്രത്തിന്റെ ചാമ്പൽ കൂനയിൽ തള്ളാനോളം സ്വാർത്ഥരും സങ്കുചിതരുമായി പോയല്ലോ നമ്മുടെയൊക്കെ പാഠപുസ്തകത്തിന്റെ കൂലിയെഴുത്തുകൾ. ദളിതരുടെ ചെവിയിൽ ഈയമുരുക്കിയൊഴിക്കുന്ന നീചമായ സാമൂഹ്യ ആചാരം നിലനിൽക്കെയാണ് ചാവറയച്ചൻ മാന്നാനംകുന്നിൽ ദേവഭാഷയായ സംസ്കൃത പാഠശാല തുടങ്ങി ദളിതരെയും ബ്രാഹ്മണരെയും സവർണരെയും അവർണരെയും ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിച്ച് കേരളത്തിൽ സോഷ്യലിസം ആദ്യമായി നടപ്പാക്കിയത്. അത്തരത്തിൽ കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ നടപ്പാക്കിയത് ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ തന്നെയാണെന്ന് പറയാൻ എന്തേ പാർട്ടിക്കാരും വിപ്ലവകാരികളും സൈദ്ധാന്തികരും അവരുടെ ന്യായീകരണ തൊഴിലാളികളും ഒക്കെ മടിക്കുന്നു. സർക്കാരുകൾക്കും സൈദ്ധാന്തികർക്കും മായ്ക്കാനോ മാറ്റി എഴുതാനോ സാധിക്കാത്ത വിധം പാദമുദ്രകൾ പതിപ്പിച്ച ശേഷമാണ് ചവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. പെൺകുട്ടികൾക്കായി ആദ്യ സ്കൂൾ ആരംഭിക്കുക മാത്രമല്ല വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് മഹാപാപവും മഹാപാതകവുമായി കണ്ടിരുന്ന 19-20 നൂറ്റാണ്ടുകളിൽ പെൺകുട്ടികളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവന്ന് അക്ഷരം പഠിപ്പിച്ചവരാണ് CMC സന്യാസിനി സമൂഹം. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കുമായി സ്കൂളുകളുടെ വാതായനങ്ങൾ തുറന്നിട്ട വിശുദ്ധ കർമ്മയോഗി ചാവറയച്ചനോളം വലിയൊരു നവോത്ഥാന നായകൻ പോയ നൂറ്റാണ്ടുകളില്ല. ചാവറയച്ചനും CMI CMC സമൂഹങ്ങൾ സ്ഥാപിച്ച സ്കൂളുകളിലും കോളേജുകളിലും ഇതര സ്ഥാപനങ്ങളിലും നിന്ന് ജാതി മത ഭേദമന്യേ എത്രയോ ലക്ഷക്കണക്കിന് പേർ പഠിച്ചിറങ്ങി ജീവിതം കരുപ്പിടിപ്പിച്ചു. അവർണർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് അവർക്കുകൂടി പ്രവേശനം നൽകിക്കൊണ്ടാണ് 1846 ചാവറയച്ചൻ മാന്നാനത്ത് സംസ്കൃത സ്കൂൾ ആരംഭിച്ചത്. പിൽക്കാലത്ത് കേരള സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായി നിയമിതനായ ശേഷം 1864 പള്ളിക്കുടങ്ങൾ ആരംഭിക്കാത്ത പള്ളികളെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാർവത്രിക വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം കേരള സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചു. പണമുള്ളവർക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്കും പഠിക്കാൻ അവസരം ലഭിക്കണമെന്ന് വിശ്വസിച്ച ക്രാന്തദർശിയായ ചാവറയച്ചൻ വസ്ത്രം, ഭക്ഷണം, പുസ്തകം എന്നിവ സൗജന്യമായി നൽകിക്കൊണ്ടാണ് പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിച്ചത്. ചാവറയച്ചൻ ആരംഭിച്ച സൗജന്യ ഉച്ചക്കഞ്ഞി വിതരണത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചാണ് പിൽക്കാലത്തെ സർക്കാർ സ്കൂളുകളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തണമെന്ന ശുപാർശ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ 1936 നവംബർ 26 തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചതെന്ന് കേരള ചരിത്രകാരനായ പ്രൊഫസർ MA ശ്രീധര മേനോൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകളുടെ ശാക്തീകരണ ലക്ഷ്യം വെച്ച് 1868 ചാവറയച്ചൻ സ്ഥാപിച്ച പെൺകുട്ടികൾക്കുള്ള ബോർഡിംഗ് സ്കൂളും ഈ രംഗത്ത് കേരളത്തിൽ നടന്ന ആദ്യ കാൽവയ്പുകളായിരുന്നു. തിരുവനന്തപുരത്തെ സർക്കാർ അച്ചുകൂടത്തിനും കോട്ടയത്തെ CMS പ്രസ്സിനും പിന്നാലെ തിരുവിതാംകൂറിൽ സ്ഥാപിതമായ മൂന്നാമത്തെ പ്രസ്
ചാവറയച്ചൻ മാനാനത്ത് സ്ഥാപിച്ച് അക്ഷര വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. മലയാളം, സംസ്കൃതം, തമിഴ്, ലത്തീൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ് ഭാഷകളിൽ പണ്ഡിതനായിരുന്ന ചാവറയച്ചൻ നല്ലൊരു കവിയും എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ മഹത്കൃതികൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താതിരുന്നത് തന്നെ മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ അവഗണനയുടെ ഫലമാണ്. 1861 ചാവറയച്ചൻ രചിച്ച അനസ്താസിയായുടെ രക്തസാക്ഷിത്വം എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി പരിഗണിക്കപ്പെടാതെ പോയത് മലയാള ഭാഷാ രംഗത്ത് അദ്ദേഹം പ്രകടമാക്കിയ നവോത്ഥാന പ്രവണത വിസ്മരിക്കപ്പെട്ടതു മൂലമാണ്. ചാവറയച്ചൻ 1869 കുട്ടനാട്ടിലെ കൈനകരിയിൽ ആരംഭിച്ച ഉപവിശാല എന്ന ധർമ്മസ്ഥാപനമായിരുന്നു കേരളത്തിൽ അതിഥികൾക്ക് വേണ്ടി ആരംഭിച്ച ആദ്യ അഭയകേന്ദ്രം. കേരള സമൂഹത്തിന് നവോത്ഥാനത്തിനും സമഗ്രമായ വളർച്ചയ്ക്കും വിലയേറിയ സംഭാവനകൾ നൽകിയ ചാവറയച്ചൻ എല്ലാ അർത്ഥത്തിലും ഒരു മഹാത്മാവ് തന്നെയായിരുന്നു. എന്നാൽ ഒരു മഹാത്മാവെന്നതിനേക്കാൾ അധികമായി അദ്ദേഹം ഒരു പുണ്യാത്മാവ് കൂടിയായിരുന്നു. ദൈവവുമായി ഉണ്ടായിരുന്ന അഗാധമായ ബന്ധമാണ് അദ്ദേഹത്തെ തികഞ്ഞ മനുഷ്യസ്നേഹിയും സാമൂഹ്യ പരിഷ്കർത്താവും സാംസ്കാരിക നായകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമൊക്കെ ആക്കി മാറ്റിയത്. കാലത്തിനു മുൻപേ നടന്ന ഈ നവോത്ഥാന നായകനായിരുന്നു ചാവറയച്ചൻ. കേവലം പാഠപുസ്തകത്തിലെ നാലുവരി കുറിപ്പെഴുത്തല്ല ചാവറയച്ചന്റെ പേരിൽ സാംസ്കാരിക കേന്ദ്രവും സാംസ്കാരിക ആഘോഷവും പഠന ഗവേഷണ കേന്ദ്രവും തുടങ്ങാത്തത് മഹാനായ ആചാര്യനോട് കേരളം കാണിച്ച മഹാ അപരാധമാണെന്ന് പറഞ്ഞേ തീരൂ.